ഹായ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമുക്കറിയാം നദികളെക്കുറിച്ച് അപ്പോൾ കേരളത്തിൻ്റെ ബേസിക്കായിട്ടുള്ള ഫാക്സുകളെക്കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞു തെക്കും വടക്കിനെ കുറിച്ച് ചിത്രമൊക്കെ വരച്ചിട്ട് ഏതാണ് തെക്കുള്ളത് വടക്ക് ഏതാണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ക്ലാസ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് നമ്മൾ എടുത്തിരിക്കുന്ന ഭാഗമായിരുന്നു റെയിൽവേ സോണുകളെ പറ്റി എടുത്തിട്ടുണ്ടായിരുന്നു റെയിൽവേ സോണുകളെടുത്തു പിന്നീട് നമ്മൾ കെ കേളപ്പനെ കുറിച്ചെടുത്തു അപ്പോൾ നമ്മൾ നാലാമത്തെ ക്ലാസ് ആണ് ഇതുപോലെ നമ്മൾ ഈ ഒരു രീതിയിൽ ക്ലാസ് എടുക്കാൻ പോകുന്നത് ഇന്ന് നദിയെക്കുറിച്ചാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഓരോ നദികളെടുത്ത് പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എടുത്ത് ക്ലിയർ ചെയ്യാൻ വന്നത് ഒരുപാട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നദികളെക്കുറിച്ച് പഠിക്കാം ഓക്കെ റെഡിയല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന നദി എന്ന് പറയുന്നത് പെരിയാർ നദിയാണ് പെരിയാർ നദി ഓക്കെ അപ്പോൾ പെരിയാർ നദിയെക്കുറിച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം നമ്മൾ മനസ്സിലേക്ക് വരേണ്ടത് കേരളത്തിലെ ഏറ്റവും വലിയ നദി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ പെരിയാർ നദിയാണ് ഓക്കെ കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ് ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ പെരിയാർ നദിയാണ് എത്ര എത്ര കിലോമീറ്റർ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് അതിൻ്റെ ദൂരമെന്ന് പറയും ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് അപ്പോൾ നമ്മൾ ഇന്നലെ തെക്ക് വടക്ക് പഠിച്ചിട്ടുണ്ടായത് ഓർമ്മയുണ്ടല്ലോ മഞ്ചേശ്വരം എന്ന് പറയുമ്പോൾ ഏതാ മഞ്ചേശ്വരം ഓർമ്മയല്ലേ യെസ് അപ്പോൾ നമുക്കറിയാം മഞ്ചേശ്വരം നദിയാണ് ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത് പതിനാറ് കിലോമീറ്ററാണ് അപ്പോൾ ഏറ്റവും വലിയ നദി പെരിയാറ് ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം എത്ര ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ പെരിയാറിനും പതിനാറ് കിലോമീറ്റർ മഞ്ചേശ്വരം നദിക്കും ഓർത്തിരിക്കുക കേരളത്തിലുള്ളത് അപ്പോൾ നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ബേസിക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പം നമുക്കറിയാം കേരളത്തിൽ നാൽപ്പത്തി നാല് നദികളാണുള്ളത് എത്ര നദികളാണുള്ളത് നാല്പത്തിനാല് നദികളാണ് കേരളത്തിലുള്ളത് അതിൽ നമുക്കറിയാം പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുന്ന നദി എന്ന് പറയുന്നത് നാല്പത്തി ഒന്നെണ്ണവും യെസ് കീക്കോട്ട് പോകുന്ന നദികൾ എത്രണാണെന്ന് ചോദിച്ചാൽ മൂന്നെണ്ണവുമാണ് കീഴക്കോട്ട് പോകുന്ന നദികളുള്ളത് അപ്പം നാല്പത്തി നാല് നദികൾ മൊത്തമുണ്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നാല്പത്തിയൊന്നും കീഴക്കോട്ടേക്ക് എത്ര എണ്ണമാണ് മൂന്നെണ്ണമാണുള്ളത് അതിൽ തന്നെ നമുക്കറിയാം നൂറ് കിലോമീറ്ററിൽ പോകുന്ന നൂറ് കിലോമീറ്റർ നീളമുള്ള നദികൾ എത്രയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റണം പതിനൊന്ന് നദികളാണ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് ഇപ്പം നമ്മൾ പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറ നമുക്കറിയാം ഇവിടെ നിന്നാണ് ഉത്ഭവം ഏത് നദികൾ പഠിക്കുന്ന സമയത്തും ഉത്ഭവം ഇവിടെ നിന്നാണെന്നുള്ളത് പഠിക്കണം ഓക്കെ ഏത് നദി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ നിന്നാണ് സഹ്യപർവത നിരകളിലെ ശിവഗിരി മലയിൽ നിന്നാണ് ഉത്ഭവം എവിടെ സഹ്യപർവത നിരകളിലെ ശിവഗിരി മലയിൽ നിന്നാണ് ഉത്ഭവമായിട്ടുള്ളത് പിന്നീട് നമ്മൾ അടുത്തതായിട്ട് നോക്കേണ്ടത് കേരളത്തിലെ ഏറ്റവും ജലം വഹിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ പെരിയാർ അപ്പോൾ ഏറ്റവും വലിയ നദി ഏറ്റവും നീളം കൂടിയ നദി ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളിക്കുന്ന ജലം വഹിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അതും പെരിയാറാണ് ഓക്കെ ക്ലിയർ അല്ലേ അതും പെരിയാറാണ് കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാലും പെരിയാർ അപ്പോൾ നമ്മൾ എത്ര എണ്ണം പഠിച്ചു ഏറ്റവും വലിയ നദി ഏറ്റവും ജലം ഉൾക്കൊള്ളുന്ന നദി പിന്നീട് നമ്മൾ പറഞ്ഞു ഏറ്റവും നീളം കൂടിയ നദി കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ ഇത് മഞ്ചേശ്വരം നദി എന്താണ് ചെറുതാണ് പതിനാറ് മറ്റത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഓർത്തിരിക്കുക പിന്നീട് നമ്മൾ പറഞ്ഞു അർത്ഥശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്ന ചൂർണി എന്ന് പറയുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പറയുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ പെരിയാറാണ് പമ്പയെക്കുറിച്ചും അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ട് നദികളെക്കുറിച്ച് മാത്രമാണ് അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്നത് ഒന്ന് പെരിയാറിനെയും ഒന്ന് ചൂർണേ ഒന്ന് പിന്നീട് പമ്പയെയും കുറിച്ച് അപ്പോൾ ചൂർണി എന്ന് പറയുന്ന അർത്ഥശാസ്ത്രത്തിൽ ഇനി നമുക്കറിയാം ഏറ്റവും പോഷക നദികളുള്ള നദി ഏറ്റവും പോഷക നദികളുള്ള നദി ഏതാണെന്ന് ചോദിച്ചാൽ അതും പെരിയാറാണ് അപ്പം ഏറ്റവും വലിയ നദി ഏറ്റവും നീളമുള്ള നദി ഏറ്റവും കൂടുതൽ ജലസംഭരണിയുള്ള നദി കേരളത്തിൻ്റെ ജീവരേഖ എന്ന് പറയുന്ന നദി ഏറ്റവും കൂടുതൽ പോഷക നദിയുള്ള നദി ഏതാണെന്ന് ചോദിച്ചാലും അതും ഏതാണ് നമ്മുടെ പെരിയാറാണ് അത് ഓർത്തിരിക്കുക പിന്നീട് നമുക്കറിയാം മുല്ല മുല്ലയാർ ഇതിൻ്റെ പോഷക നദികൾ ഏതൊക്കെയാണ് മുല്ലയാറ് മുതിരപ്പുഴ ചെറുതോണിയാറ് കട്ടപ്പനയാറ് പെരുത്തുറയാറ് പെരിഞ്ഞാംകുട്ടിപ്പുഴ ഇതൊക്കെയാണ് ഇതിൻ്റെ പോഷക നദികൾ അപ്പോൾ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം അത് ഏതാണ് പെരിയാറാണ് അപ്പം നമുക്കറിയാം ഈ പെരിയാർ പെരിയാർ നദിയും പിന്നീട് നമുക്കറിയാം മുല്ലയാറിൻ്റെയും ഈ സംഗമിക്കുന്ന ഈ ഭാഗമുണ്ട് ഇവിടെയാണ് എന്ത് മുല്ലപ്പെരിയാർ ഡാമുള്ളത് മുല്ലപ്പെരിയാർ ഡാമുള്ളത് പെരിയാറിൻ്റെയും മുല്ലയാർ അങ്ങനെയാണ് മുല്ലപ്പെരിയാറ് മുല്ലപ്പെരിയാറ് മുല്ല പെരിയാറ് അപ്പോൾ പെരിയാറിൻ്റെയും മുല്ലയാറിൻ്റെയും അപ്പം എന്ത് ചെയ്യുക മുല്ലയാറിൻ്റെ ഫസ്റ്റ് എടുത്ത് പെരിയാറിൻ്റെ അടുത്ത് അങ്ങനെയാണ് ഈ മുല്ലപ്പെരിയാർ ഡാം എന്നുള്ള പേര് വന്നിട്ടുള്ളത് അപ്പം പെരിയാറ് മുല്ലയാറ് അങ്ങനെയാണ് മുല്ലപ്പെരിയാറ് വന്നിട്ടുള്ളത് നമുക്കറിയാം പെരിയാറിൻ്റെ പതനം എവിടെയാണെന്ന് വെച്ചാൽ വേമ്പനാട്ടുകാർ പെരിയാറിൻ്റെ പതനം വേമ്പനാട്ടുകാർ അപ്പം നമുക്കറിയാം ഏറ്റവും അണക്കെട്ടുള്ള നദിയതെല്ലാം ഏറ്റവും കൂടുതലുള്ളത് ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നത് ഏറ്റവും കൂടുതൽ നീളമുള്ളത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നീളമുള്ളത് ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നത് പിന്നീട് നമുക്കറിയാം ഏറ്റവും കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഏറ്റവും കൂടുതൽ അണക്കെട്ടുള്ളതും ഏത് നദിയാന്ന് ചോദിച്ചാൽ അതും പെരിയാറാണ് പിന്നീട് നമ്മൾ പറയുന്നത് ഏതൊക്കെയാണ് പദ്ധതികളെന്ന് പറയുന്ന ഒന്ന് പള്ളിവാസല് പിന്നെ ലോവർ പെരിയാർ നേര്യമംഗലം പന്നിയാർ ചെങ്കുളം ഓക്കെ അപ്പം ഇത്രയും പദ്ധതികളാണുള്ളത് ഏത് ഇത്രയും പദ്ധതികളാണ് ഏതൊക്കെയാണ് പള്ളിവാസൽ ലോവർ പെരിയാർ നേര്യമംഗലം പന്നിയാർ ചെങ്കുളം അപ്പം ഇത്രയും പദ്ധതികളാണുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക അത് ഓർത്തിരിക്കുക ക്ലിയർ അല്ലേ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക പിന്നീട് നമുക്കറിയാം ഇത്രയും കാര്യങ്ങൾ പഠിച്ചു പിന്നീട് നമ്മളറിയാം പെരിയാറിൻ്റെ തീരത്തുള്ള വന്യജീവി സങ്കേതം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് തേക്കടി വന്യജീവിയും തട്ടേക്കാട് വന്യജീവി സങ്കേതമാണ് പെരിയാറിൻ്റെ തീരത്തുള്ള വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് അങ്ങനെ നമുക്കൊരു വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട് തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ പി എസ് സികൾ ചോദിക്കുന്നതാണ് ഇതിൽ ഒരുപാട് പി എസ് സി പി വൈക്യൂസുകളുണ്ട് ഇത് നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ വരെ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കൊല്ല കൊല്ലം നമുക്കറിയാം കൊല്ലവർഷത്തിലെ വരെ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് വരുന്നത് അപ്പോൾ നമുക്കറിയാം ഈ വെള്ളപ്പൊക്കം ഏത് നദിയിലാണെന്ന് ചോദിച്ചാലും അതും പെരിയാർ നദിയിലാണ് പിന്നെ നമുക്കറിയാം ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം എവിടെയാണ് കാലടിയില്ലേ കാലടി അത് ഏത് തീരത്താണ് പെരിയാറിൻ്റെ തീരത്താണ് അപ്പോൾ നമുക്കറിയാം ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് ചൂർണ എന്ന് അല്ലെങ്കിൽ ഏത് നദിയാണെന്ന് ചോദിച്ചാൽ ചോദിച്ചാലെന്തു പറയണം പെരിയാർ നദിയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇത്രയാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നീളമുള്ള നദി ചെറുത് മഞ്ചേശ്വരം സഹ്യപർവ്വത ശിവതിരി മലയിൽ നിന്ന് ഏറ്റവും ജലം വഹിക്കുന്നത് കേരളത്തിൻ്റെ ജീവരേഖ ചൂറി എന്ന അർത്ഥശാസ്ത്രമുള്ള ഏറ്റവും പോഷക നദികളുള്ളത് മുല്ലയാറ് മുതിരപ്പുഴ ചെറുതോണി കട്ടപ്പന പെരുന്തുറക്കൽ പെരി പെരിയാങ്കുട്ടിപ്പുഴ പിന്നീട് എന്നു പറഞ്ഞത് തീരത്തേത തേക്ക് തേക്കടി തട്ടേക്കാട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ശങ്കരാചാര്യ ഓർത്തിരിക്കുക ഏറ്റവും കൂടുതൽ അണക്കെട്ടുള്ളത് പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇതാണ് നമ്മൾ പെരിയാറിനെ കുറിച്ചുള്ളത് അപ്പോൾ നമ്മളെന്ത് ചെയ്യും ഇങ്ങനെ ഓരോ നദികളെയും കുറിച്ച് നമ്മളെന്ത് ചെയ്യും വൺ ബൈ വൺ വൺ ബൈ വൺ ആയിട്ട് നമ്മളെന്ത് ചെയ്യും ക്ലാസ്സുകൾ എടുക്കുന്നതാണ് അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി ചെയ്യുക കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കും നല്ല രീതിയിൽ നോട്ട്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം പഠിച്ച് ക്ലിയർ ചെയ്ത് പഠിക്കും കേട്ടോ അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച്